ഹായ് ഡിയർ വ്യൂവേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ആക്ഷൻ സിനിമകൾ പോലെ ഭാഷ ആസ്വാദനത്തിന് ഒരു തടസ്സമാകാത്ത ജോൺറയാണ് സൂപ്പർ നാച്ചുറൽ ഹൊറർ. ഇതേ യൂണിവേഴ്സൽ ജോൺറയിൽ ആൻഡ്രൂ ഫ്ലെമിംഗിന്റെ സംവിധാനത്തിൽ 1996 ഇറങ്ങിയ സിനിമയാണ് ദ ക്രാഫ്റ്റ്. നാല് പെൺകുട്ടികളും അവർ നടത്തുന്ന വിച്ച് ക്രാഫ്റ്റ് അഥവാ ദുർമന്ത്രവാദവുമായിരുന്നു ഹോളിവുഡിൽ അക്കാലത്ത് ഒരു സർപ്രൈസ് ഹിറ്റായിരുന്ന ക്രാഫ്റ്റിന്റെ പ്ലോട്ട്. ദ ക്രാഫ്റ്റിന്റെ ഒരു സോഫ്റ്റ് റീബൂട്ട് എന്നോ സീക്വൽ എന്നോ വിളിക്കാവുന്ന സിനിമയാണ് 2020 പുറത്തിറങ്ങിയ ദ ക്രാഫ്റ്റ് ലെഗസി. ക്രാഫ്റ്റിന്റെ അതേ ബേസ് പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ സോഫ്റ്റ് റീബൂട്ട് എന്നതാകും കുറച്ചുകൂടി കറക്റ്റ് ആയ വാക്ക്. മിഷൻ ഇമ്പോസിബിൾ സീരീസ്, സോഴ്സ് കോഡ് എന്നിവയിലൂടെ നമുക്ക് പരിചയമുള്ള മിഷലെ മോനഹാൻ, പസഫിക് റിം 2 ശ്രദ്ധേയയായ കെയ്ലി സ്പാനി എന്നിവർ സിനിമയുടെ കാസ്റ്റിന്റെ ഭാഗമാണ്. കൊറോണ ഫസ്റ്റ് വേവിനിടെ റിലീസായ സിനിമയ്ക്ക് ബോക്സ് ഓഫീസിൽ ആദ്യ സിനിമ സൃഷ്ടിച്ച ചരിത്രം ആവർത്തിക്കാനായില്ല. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ നോട്ടിഫിക്കേഷൻ എനബിൾ ചെയ്താൽ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ത്രില്ലിംഗ് മൂവീസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഫാസ്റ്റ്കട്സിന്റെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഞങ്ങളെ അറിയിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിനിമയിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു ഫാസ്റ്റ്കട്സ്. സിനിമയുടെ തുടക്കം തന്നെ നമ്മൾ കാണുന്നത് ഒരു വീടാണ്. സുഹൃത്തുക്കളും സഹപാഠികളുമായ ഫ്രാങ്കി, ടാബി, ലൂർസ് എന്നീ മൂന്ന് പെൺകുട്ടികൾ എന്തോ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ എന്തോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് ചെയ്യാൻ ഒരാളെ കൂടി വേണം, അയാളില്ലാതെ നടക്കുമോ എന്നെല്ലാം ചോദിക്കുന്നത് നമുക്ക് കേൾക്കാം. അവർ മൂന്ന് പേരും ദ ക്രാഫ്റ്റ് എന്ന് പേരുള്ള ഒരു ബുക്ക് തുറന്ന് അതിലെ പേജുകൾ മറിച്ച് ഒരു ചിഹ്നം നോക്കുന്നു. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറയുന്നുണ്ട്, ഇതിലെ ഓരോ ചന്ദ്രകലയും ഓരോ ഘടകങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ മൂന്ന് പേരെ ഇപ്പോഴുള്ളൂ, അതായത് വടക്ക്, തെക്ക്, കിഴക്ക്. ഇത് ചെയ്യണമെങ്കിൽ നാലാമത്തെ, അതായത് പടിഞ്ഞാറ് കൂടിയായി ഒരാൾ വേണമെന്ന്. അപ്പോൾ കൂട്ടത്തിൽ മറ്റൊരാൾ പറയുന്നു, എനിക്ക് ടൈം ഫ്രീസ് ചെയ്യണം, അതായത് സമയത്തെ നിശ്ചലമാക്കണമെന്ന്. ഇത് കേട്ട് മറ്റൊരു പെൺകുട്ടി പറയുന്നുണ്ട്, നമുക്കത് ചെയ്യണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നാലാമതായി ഒരാളെ കൂടി വേണം. ശേഷം അവർ ഒരു ടേബിളിലായി മെഴുകുതിരികളൊക്കെ കത്തിച്ച് വെച്ച് എന്തോ ചെയ്യാനായി തയ്യാറെടുത്തുകൊണ്ട് കണ്ണടയ്ക്കുന്നു. അതിനുശേഷം അവർ ഉറക്കെ ചില മന്ത്രങ്ങൾ ചൊല്ലുന്നു. ഇപ്പോഴാണ് സിനിമ കാണാൻ നമുക്ക് മനസ്സിലാവുക ഇവർ എന്തിനെ പറ്റിയാണ്, എന്ത് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇത്രയും നേരം സംസാരിച്ചതെന്ന്. ഈ മൂന്ന് പെൺകുട്ടികളും മന്ത്രവാദം ചെയ്ത് അമാനുഷിക ശക്തി നേടാൻ ശ്രമിക്കുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ മൂന്ന് പേരും കുറച്ചു നേരം മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നു, എന്നാൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലാവുന്നു, അവർക്കിതൊക്കെ നേടിയെടുക്കണമെങ്കിൽ നാലാമതായി ഒരാളെ കൂടി കൂടിയേ തീരുമെന്ന്. അപ്പോൾ ലൂർസ് പറയുന്നു, നമ്മൾ ഇതിനു മുമ്പും ടെലിപ്പതിയിലൂടെ ശ്രമിച്ചിട്ടുണ്ട് നാലാമത് ഒരാളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, പക്ഷേ നമ്മളെ കൊണ്ട് അതിന് സാധിച്ചില്ലെന്ന്. അപ്പോൾ ഫ്രാങ്കി പറയുന്നു, നമുക്കൊരിക്കലും അങ്ങനെ എളുപ്പത്തിൽ അയാളെ കണ്ടുപിടിക്കാൻ കഴിയില്ല. നീ ആ ബുക്കൊന്ന് വായിച്ചു നോക്ക്, അതിൽ പറയുന്നുണ്ട് നാല് വശങ്ങളും ഒരുമിക്കുന്നൊരു സമയം വരും, ആ സമയം വരുമ്പോൾ നമ്മൾ അയാളെ കണ്ടുമുട്ടുമെന്ന്. തുടർന്ന് ദ ക്രാഫ്റ്റ് ലെഗസി എന്ന ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു അമ്മയും മകളും കാറിൽ അങ്ങോട്ട് പോകുന്നതാണ്. ലില്ലി എന്ന പെൺകുട്ടി അവളുടെ അമ്മയോടൊപ്പം മറ്റൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ്. ലില്ലിയുടെ അമ്മ ഹെലൻ ആദം ഹാരിസൺ എന്നൊരാളെ വിവാഹം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് രണ്ടുപേരും ആദമിന്റെ വീട്ടിലേക്ക് മാറി താമസിക്കാൻ പോവുകയാണ്. ആദം ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. ലില്ലിയും അമ്മയും പാട്ടൊക്കെ പാടി അടിച്ചു പൊളിച്ചാണ് പോകുന്നതെങ്കിലും ലില്ലിയുടെ മനസ്സിൽ ആ പഴയ ലൈഫ് വിട്ടുപിരിയുന്നതിലുള്ള വിഷമമുണ്ട്. അവളുടെ കണ്ണ് നിറയുന്നത് കണ്ട് ഹെലൻ ലില്ലിയെ ആശ്വസിപ്പിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ വളരെ വിചിത്രമായി തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുന്നു. എന്റെയും കണ്ണ് നിറയുന്നുണ്ട്, നമുക്ക് രണ്ടുപേർക്കും അവിടെ എത്തിയ ശേഷം ഒന്നുകൂടി മേക്കപ്പ് ഒക്കെ ചെയ്യേണ്ടി വരുമെന്ന് അവർ തമാശ രൂപേണ പറയുന്നു. അങ്ങനെ അവർ ആദം ഹാരിസന്റെ വീട്ടിലെത്തുന്നു. ആദമിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ലില്ലി പെട്ടെന്ന് ഒരു പാമ്പിനെ കാണുന്നു. പെട്ടെന്ന് അവൾ പേടിച്ച് പിന്നോട്ടേക്ക് മാറുമ്പോൾ ആദം അങ്ങോട്ടേക്ക് വരുന്നു. അവർ മൂന്ന് പേരും അല്പനേരം വിശേഷങ്ങളൊക്കെ പറഞ്ഞ ശേഷം ആദം നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നു. അത് കഴിഞ്ഞ് അവർ അകത്തേക്ക് പോകുന്നു. ആദമിന് ഐസായ, ജേക്കബ്, ഏബ് എന്നിങ്ങനെ മൂന്ന് ആൺമക്കളാണുള്ളത്. മൂന്ന് പേരെയും ലില്ലി പരിചയപ്പെടുന്നു. പക്ഷേ ഇളയ മകനായ ഏബിനൊഴികെ മറ്റ് രണ്ടു പേർക്കും ലില്ലി അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അന്ന് രാത്രി ലില്ലി റൂമിലിരിക്കുമ്പോൾ അമ്മയായ ഹെലൻ അങ്ങോട്ടേക്ക് വരുന്നു. എന്നിട്ട് നാളെ മുതൽ നീ പുതിയ സ്കൂളിൽ പോയി തുടങ്ങുകയാണ്, അവിടെ നിനക്ക് പുതിയ കൂട്ടുകാരെയൊക്കെ കിട്ടുമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ലില്ലി പറയുന്നു, പുതിയ കൂട്ടുകാരെന്ന് പറയാനായിട്ട് എനിക്ക് പഴയ കൂട്ടുകാർ ആരും തന്നെ ഇല്ലല്ലോ എന്ന്. അങ്ങനെ അവർ കുറച്ചു നേരം സംസാരിക്കുന്നു. പിറ്റേ ദിവസം ലില്ലി അവളുടെ പുതിയ സ്കൂളിൽ എത്തുന്നു. ലില്ലിയുടെ രണ്ടനച്ഛൻ ആദമിന്റെ മക്കളും ഇതേ സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നത്. അവർ ലില്ലിയെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാതെ അകത്തേക്ക് കയറിപ്പോകുന്നു. അടുത്ത സീനിൽ ലില്ലി ക്ലാസ്സിലിരിക്കുമ്പോൾ അതേ ക്ലാസ്സിൽ സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ആ മൂന്ന് പെൺകുട്ടികളും ഇരിക്കുന്നത് കാണാം. ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ലില്ലിയുടെ പുറകിലായിരിക്കുന്ന പയ്യൻ ലില്ലിയെ പറ്റി എന്തോ ഒരു കമന്റ് പറയുന്നു. അത് കേട്ട ഉടനെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ലില്ലി ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ചിരിക്കുവാനും തുടങ്ങുന്നു. കാര്യം എന്താണെന്ന് മനസ്സിലാവാതെ ലില്ലി ഇരിക്കുമ്പോൾ ആ പയ്യൻ ലില്ലിയോട് നിന്റെ എന്തോ ഒന്ന് താഴെ വീണിട്ടുണ്ടെന്ന് പറയുന്നു. ലില്ലി നോക്കുമ്പോൾ അവളുടെ പാഡ് ലീക്കായി ആർത്തവ രക്തം താഴേക്ക് തുള്ളി തുള്ളിയായി വീഴുന്നത് കാണുന്നു. ലില്ലി പെട്ടെന്ന് ബാത്റൂമിലേക്ക് പോകുന്നു. ക്ലാസ്സിലിരുന്ന കുട്ടികളിൽ ഫ്രാങ്കിക്കും ടാബിക്കും ലൂർസിനും മാത്രം ലില്ലിയോട് സഹതാപം തോന്നുന്നു. ലില്ലി ബാത്റൂമിൽ കയറി കഥ കടിച്ചിരുന്ന് കരയുന്നു. അപ്പോൾ ഫ്രാങ്കിയും ടാബിയും ലൂർസും അവിടേക്ക് വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. അതൊന്നും കാര്യമാക്കണ്ട, നിന്നെ ക്ലാസ്സിൽ വെച്ച് കളിയാക്കിയ ടിമ്മി അവനൊരു നാറിയാണ്, അവൻ എപ്പോഴും എല്ലാവരെയും കളിയാക്കാറുണ്ട്, ഞങ്ങളും അവൻ കാരണം ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നീ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. ശേഷം അവർ അവൾക്ക് പുതിയൊരു ഷോർട്സ് കൊടുക്കുന്നു. പിന്നീട് അവർ നാലുപേരും ലഞ്ച് കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് പോകുന്നു. അവിടെ വെച്ച് അവർ ടിമ്മിയെയും അവൻ്റെ ഗാങ്ങിനെയും വീണ്ടും കാണുന്നു.
ടിമ്മിയുടെ ഗാംഗിൽ ആദമിന്റെ മകൻ ജേക്കബും ഉണ്ട്. ജേക്കബ് ലില്ലിയെ നോക്കുന്നത് കണ്ടിട്ട് അവർ മൂന്ന് പേരും നിനക്ക് അവനെ നേരത്തെ അറിയുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലില്ലി പറയുന്നു അവൻ എൻ്റെ സ്റ്റെപ്പ് ബ്രദർ ആണെന്ന്, അവൻ്റെ അച്ഛനും എൻ്റെ അമ്മയും ഉടനെ വിവാഹം കഴിക്കാൻ ഇരിക്കുകയാണെന്ന്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലില്ലിക്ക് വീണ്ടും ആർത്തവ സംബന്ധമായ വേദന വരുന്നു. അപ്പോൾ അവൾ അവളുടെ മാലയുടെ ലോക്കറ്റിൽ പിടിക്കുന്നു. ഫ്രാങ്കിയും ടാബിയും ലൂർസും അത് നോക്കുമ്പോൾ അവർ ക്രാഫ്റ്റ് എന്ന ബുക്കിൽ കണ്ട അതേ ചിഹ്നമാണ് ലില്ലിയുടെ ലോക്കറ്റിലുമുള്ളത്. അവർ മൂന്ന് പേരും ഈ ചിഹ്നം കണ്ട് അത്ഭുതപ്പെടുന്നു. ശേഷം ലില്ലിയോട് പറയുന്നു നമുക്ക് ഈ ആഴ്ച ഒന്ന് കറങ്ങാൻ പോകാമെന്ന്. അന്ന് രാത്രി ലില്ലി അവളുടെ ജീൻസ് എടുത്ത് നോക്കുമ്പോൾ അത് വളരെ വൃത്തിയായി അലക്കി തേച്ച് വെച്ചിരിക്കുന്നത് കാണുന്നു. ഹെലനെ കാണുമ്പോൾ ലില്ലി ജീൻസ് കഴുകി വെച്ചതിന് നന്ദി പറയുന്നു. പക്ഷേ ഹെലൻ പറയുന്നു ജീൻസ് കഴുകിയത് ഞാനല്ല, ചിലപ്പോൾ ആദമായിരിക്കുമെന്ന്. അത് കഴിഞ്ഞ് ലില്ലി കുളിച്ച് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ടെറേറിയത്തിൽ ഒരു പാമ്പിനെ കാണുന്നു. ആദമിന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അവൾ കണ്ട അതേ പാമ്പ് തന്നെയാണിത്. പെട്ടെന്ന് അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ഓർമ്മകൾ റാൻഡമായി വരുന്നു. ശേഷം ലില്ലി ഉറക്കത്തിൽ നിന്നും എണീക്കുന്നതായി കാണിക്കുന്നു. അന്ന് സ്കൂളിൽ എത്തുന്ന ലില്ലിയെ ടിമ്മി അനാവശ്യമായി ശല്യം ചെയ്യുന്നു. ലില്ലിയുടെ തോളിൽ കൈവച്ചുകൊണ്ട് നിനക്ക് പീരീഡ്സ് ആണെങ്കിൽ ഈ സമയത്ത് സെക്സ് അത്യാവശ്യമാണെന്ന് ടിമ്മി പറയുന്നു. ഇത് കേട്ട ലില്ലി ടിമ്മിയെ തള്ളി മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ ലില്ലി കൈ പൊക്കുമ്പോൾ തന്നെ ടിമ്മി ദൂരേക്ക് തെറിച്ചു വീഴുന്നു. ടിമ്മി ഉൾപ്പെടെ ഇത് കണ്ട് നിന്നവരെല്ലാം ഞെട്ടുന്നു. ഒരു പെൺകുട്ടിക്ക് എങ്ങനെയാണ് ഒരാളെ ഇത്രയും ശക്തിയിൽ തള്ളിയിടാൻ കഴിയുകയെന്ന് എല്ലാവരും അത്ഭുതപ്പെടുന്നു. ടിമ്മിക്ക് ഇത് വല്ലാതെ അപമാനം ഉണ്ടാക്കുന്നുണ്ട്. പിന്നീട് ലില്ലി ക്ലാസ്സിലിരിക്കുമ്പോൾ ആരും അവളെ വിളിച്ചതായി തോന്നുന്നു. ടീച്ചറായിരിക്കും വിളിച്ചതെന്ന് കരുതി അവൾ ടീച്ചറോട് ചോദിക്കുന്നു. പക്ഷേ ടീച്ചർ അവളെ വിളിച്ചിട്ടില്ലെന്ന് പറയുന്നു. പെട്ടെന്നൊരു ശബ്ദം അവൾ കേൾക്കുന്നു. നിനക്കിത് കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നീയാണ് ഞങ്ങളുടെ കൂട്ടത്തിലെ നാലാമത്തെ അംഗം. വേഗം ബാത്റൂമിലേക്ക് വന്ന് ശബ്ദം പറയുന്നു. ലില്ലി ബാത്റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അവിടെ കാണുന്നത് മൂർസംഗമായ ഫ്രാങ്കിയും ടാബിയും ലൂർസുമാണ്. ലില്ലിയെ കണ്ടതും അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നു. ലില്ലിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ലില്ലി ചോദിക്കുന്നു. ഞങ്ങൾ നിനക്ക് ടെലിപ്പതിയിലൂടെ ഒരു സന്ദേശം അയച്ചിരുന്നു, നിനക്കത് കേൾക്കാനും കഴിഞ്ഞു. അതിനർത്ഥം നീ ഞങ്ങളിൽ ഒരാളാണെന്ന് മൂവർ സംഘം പറയുന്നു. ടെലിപ്പതി എന്നാൽ വാക്കൊണ്ടോ മറ്റ് യാതൊരു ഉപകരണത്തിന്റെ സഹായമോ ഇല്ലാതെ മനസ്സുകൊണ്ട് ആശയം വിനിമയം ചെയ്യുന്ന കഴിവാണ്. ഞങ്ങൾ ഇത്രയും കാലം ഇത് ശ്രമിച്ചു നോക്കിയിട്ടും മറ്റാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നീയാണ് ആദ്യമായി ഒരു മറുപടി തരുന്നതെന്ന് അവർ പറയുന്നു. പക്ഷേ ലില്ലിക്ക് ഇത്തരമൊരു കഴിവ് അവൾക്കുള്ളതായി അറിയില്ല. ഇത് എത്ര കാലമായി നീ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ ഞാൻ ഇതുവരെ പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ലെന്ന് ലില്ലി പറയുന്നു. ലില്ലിക്ക് ഇത്തരം കഴിവുകളുള്ളത് അവൾക്കറിയില്ലെന്ന് അവർ മനസ്സിലാക്കുന്നു. മൂവർ സംഘം പറയുന്നു നമ്മളൊക്കെ വിച്ചസ് ആണ്, നിനക്കത് വിശദമായി ഞങ്ങൾ വിവരിച്ചു തരാമെന്ന് പറഞ്ഞ് ലില്ലിയും കൂട്ടിക്കൊണ്ട് പോകുന്നു. പോകുന്ന വഴിക്ക് ഫ്രാങ്കിയും ടാബിയും ലൂർസും ലില്ലിയോട് പറയുന്നു നിനക്ക് ടിമ്മിയെ ദൂരേക്ക് വലിച്ചെറിയണമെന്ന് മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് നീ കൈ പൊക്കിയത്. അപ്പോഴാണ് അവൻ തെറിച്ചു വീണത്. നമുക്ക് അത്തരത്തിൽ ചില കഴിവുകളുണ്ട്, മനസ്സിൽ വിചാരിക്കുന്ന പോലെ ചെയ്യാൻ കഴിയും. ഇത് ഒന്നാം ഘട്ടമാണ്. രണ്ടാം ഘട്ടമാണ് നമ്മൾ ഇന്ന് സ്കൂളിൽ വെച്ച് ചെയ്തത്, അതായത് ടെലിപ്പതിയിലൂടെ സംസാരിക്കുന്നത്. മൂന്നാം ഘട്ടം ഞങ്ങൾക്ക് ഇതുവരെ വിജയകരമായി പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. നാലാം ഘട്ടം ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ്, അതായത് നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിലേക്ക് മാറുവാൻ കഴിയും. മൂവർ സംഘം ലില്ലിയുടെ കുടുംബത്തെ പറ്റി ചോദിക്കുന്നു. നിന്റെ അമ്മ വിച്ചാണോ, നിനക്കിതുമായി എങ്ങനെ ബന്ധമുണ്ടായെന്ന് ചോദിക്കുന്നു. ലില്ലി എന്റെ അമ്മ വിച്ചൊന്നുമല്ല, ന്യൂജേഴ്സിയിൽ ഒരു തെറാപ്പിസ്റ്റ് ആണെന്ന് പറയുന്നു. മൂവർ സംഘം ലില്ലി അവരുടെ കൂട്ടത്തിലെ നാലാമത്തെ അംഗമായി ക്ഷണിക്കുന്നു. ഈ ഗാംഗിൽ അഗ്നി, വായു, ഭൂമി അഥവാ വടക്ക്, തെക്ക്, കിഴക്ക് എന്ന മൂന്ന് ഭൂതഗണങ്ങളുണ്ട്. ജലം അഥവാ പടിഞ്ഞാറായി നീ ഞങ്ങളോടൊപ്പം വരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ലില്ലി ഇതൊക്കെ കേട്ട് അത്ഭുതപ്പെട്ടു പോകുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളോടൊപ്പം വരാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവർ അപ്പോൾ തന്നെ മൂന്നാം ഘട്ടം പരീക്ഷിക്കാൻ തീരുമാനിക്കുന്നു. ശേഷം അവർ ഒരു കാട്ടിലേക്ക് പോകുന്നു. ഒരു സ്ഥലത്തെത്തി മന്ത്രവാദത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനുശേഷം അവർ മന്ത്രങ്ങൾ ചൊല്ലി അതിലേക്ക് മുഴുകുന്നു. ലില്ലിയും അവരോടൊപ്പം മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നു. കുറേ നേരം കണ്ണടച്ചിരുന്ന ശേഷം കണ്ണു തുറക്കുമ്പോൾ അവർ കാണുന്നത് ചുറ്റുമുള്ളതെല്ലാം നിശ്ചലമായി നിൽക്കുന്നതാണ്. നാല് പേരും അമ്പരന്ന് പോകുന്നു. അങ്ങനെ അവരുടെ മൂന്നാം ഘട്ടം വിജയകരമായി എന്നവർക്ക് മനസ്സിലാവുന്നു. ഇതിനുശേഷം അവർ ടിമ്മിയുടെ വീട്ടിലേക്ക് പോകുന്നു. ക്ലാസ്സിലെല്ലാവർക്കും ശല്യമായി അവനെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടെ. എന്നാൽ നമുക്ക് അവൻ ഉപദ്രവിക്കേണ്ട, പകരം അവൻ്റെ മേൽ ഒരു മന്ത്രം ചൊല്ലി അവനൊരു പാവത്താനാക്കി മാറ്റാമെന്നവർ തീരുമാനിക്കുന്നു. അങ്ങനെ ടിമ്മിയുടെ വീട്ടിൽ കയറി മന്ത്രവാദം നടത്തുന്നു. പെട്ടെന്ന് ടിമ്മി അങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ മുൻപത്തെ പോലെ അവർ ടൈം ഫ്രീസ് ചെയ്ത് അവിടെ നിന്നും കടന്നു കളയുന്നു. തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ലില്ലി അമ്മ ഹെലനോട് തനിക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയെന്ന് പറയുന്നു. അപ്പോൾ അവിടേക്ക് ആദം കയറി വരുന്നു. എന്നിട്ട് ലില്ലിയോട് നീ ഇന്ന് ടിമ്മിയെ ഉപദ്രവിച്ചു എന്ന് ചോദിക്കുന്നു. അപ്പോൾ ലില്ലി പറയുന്നു ഇല്ല, ഞാൻ ഉപദ്രവിച്ചതല്ല, എന്നെ ശല്യം ചെയ്യാമെന്നപ്പോൾ ഞാൻ പ്രതിരോധിച്ചതാണെന്ന്. എന്നാൽ ആദം അവളെ ശകാരിക്കുന്നു, നീ ചെയ്തത് ഒട്ടും ശരിയല്ലെന്ന് പറയുന്നു. ലില്ലിക്ക് ഇത് വല്ലാത്ത വിഷമമുണ്ടാക്കുന്നു. അന്ന് രാത്രി ഇതിനെ ചൊല്ലി ഹെലനും ആദമും തമ്മിൽ തർക്കിക്കുന്നത് ലില്ലി കേൾക്കുന്നു. വിഷമം കൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആദമിന്റെ ഇളയ മകനായ ഏബിനെ അവളെ കാണുന്നു. ഏബ് ലില്ലിയോട് പറയുന്നു എന്റെ അച്ഛൻ ഒരു നല്ല മനുഷ്യനാണ്, അദ്ദേഹം നിന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്നേഹം കൊണ്ടാണെന്ന്. അങ്ങനെ അവർ കുറച്ച് നേരം സംസാരിക്കുന്നു. ഏബ് ലില്ലിയുടെ അച്ഛനെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ ലില്ലി പറയുന്നു എന്റെ അച്ഛൻ ആരാണെന്നോ അദ്ദേഹത്തിന്റെ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല, ഞാനത് അന്വേഷിക്കാനും പോയിട്ടില്ലെന്ന്. പിറ്റേ ദിവസം ക്ലാസ്സിൽ സെക്സ് എഡ്യൂക്കേഷനെ പറ്റി ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിലെ ഒരു പയ്യൻ അനാവശ്യ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി ക്ലാസ്സിനെ ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ടിമ്മിയ പയ്യനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ഇതൊന്നും തീരെ ശരിയല്ല, ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഒരിക്കലും പെരുമാറരുതെന്ന് പറയുന്നു. അതുവരെ ക്ലാസ്സിലെ ഏറ്റവും വലിയ പോക്കിരിയായിരുന്ന ടിമ്മിയുടെ പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് എല്ലാവരും തന്നെ അതിശയിക്കുന്നു. പക്ഷേ ലില്ലിക്കും കൂട്ടുകാർക്കും മനസ്സിലാവുന്നു ഇത് ടിമ്മിയുടെ മേലെ അവർ ചെയ്ത മന്ത്രവാദം കൊണ്ടാണെന്ന്. അന്നേ ദിവസം രാത്രി ലില്ലിയും കൂട്ടുകാരും ഒരു പാർട്ടി കൂടാൻ പോകുന്നുണ്ട്. അവിടെ വെച്ച് ടിമ്മിയെ ലില്ലി കാണുന്നു. ടിമ്മി വളരെ സൗമ്യമായി ലില്ലിയോട് സംസാരിക്കുന്നു. അതോടൊപ്പം അന്ന് സ്കൂളിൽ വെച്ച് നടന്ന സംഭവത്തിൽ മാപ്പും ചോദിക്കുന്നു. പിന്നീട് ഫ്രാങ്കിയോടും ടാബിയോടും ലൂർസിനോടും ഒക്കെ ടിമ്മി വളരെ സൗഹൃദത്തോടെ സംസാരിക്കുന്നുണ്ട്. പാർട്ടിയിൽ വെച്ച് ടിമ്മിയും ലില്ലിയും ഒരുപാട് നേരം സംസാരിക്കുന്നു.
ടിമ്മി അവൻ്റെ അമ്മയെ പറ്റി ലില്ലിയോട് പറയുന്നു. തനിക്ക് 11 വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചതാണെന്നും അതിനുശേഷം ഓജാബോർഡ് ഉപയോഗിച്ച് അമ്മയോട് ഞാൻ സംസാരിക്കാറുണ്ടെന്നും ടിമ്മി പറയുന്നു. ആ പാർട്ടിയിൽ വെച്ച് ടിമ്മിയും ലില്ലിയും നല്ല സുഹൃത്തുക്കളാവുന്നു. പിറ്റേ ദിവസം തൊട്ട് സ്കൂളിലെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ടിമ്മി ലില്ലിയുടെയും കൂട്ടുകാരുടെയും ഗ്യാങ്ങിൽ കൂടുന്നു. അങ്ങനെ ഒരു ദിവസം അവരെല്ലാവരും കൂടി ലില്ലിയുടെ വീട്ടിൽ വരുന്നു. അവിടെ വെച്ച് 4 പേരും ഒപ്പം ടിമ്മിയും ഐ വിഷ് എന്നൊരു ഗെയിം കളിക്കുന്നു. അതായത് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഒപ്പം നമ്മളെ പറ്റിയുള്ള സത്യങ്ങളും തുറന്നു പറയുക എന്നൊരു ഗെയിം. ആ ഗെയിമിൽ വെച്ച് ടിമ്മി അവനെ പറ്റി മറ്റാർക്കും അറിയാത്ത ചില സത്യങ്ങൾ തുറന്നു പറയുന്നു. ടിമ്മി ഒരു ബൈസെക്സലാണെന്നും ആദമിന്റെ മൂത്ത മകൻ ഐസായയായി അടുത്ത ബന്ധമുണ്ടായിരുന്നെന്നും അവരോട് വെളിപ്പെടുത്തുന്നു. ഐസായയുടെ സഹോദരൻ ജേക്കബ് തന്റെ അടുത്ത സുഹൃത്താണെന്നും അതുകൊണ്ട് അവനെ ഓർത്ത് ആ ബന്ധം തുടരാൻ കഴിഞ്ഞില്ലെന്നും ടിമ്മി പറയുന്നു. ടിമ്മി അറിയാതെ കരയുന്നു. അന്ന് രാത്രി എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഐസായയെ കാണുന്നില്ല. ഐസായ എവിടെ പോയെന്ന് ആദം ചോദിക്കുമ്പോൾ പുറത്തെവിടെയോ പോയതാണെന്ന് ജേക്കബ് പറയുന്നു. ലില്ലിക്ക് ടിമ്മിയോട് അനുകമ്പയും സ്നേഹവും തോന്നി തുടങ്ങുന്നു. ലില്ലി തന്റെ റൂമിൽ കയറിയ ശേഷം ടിമ്മിയുടെ ജാക്കറ്റ് എടുത്ത് ഒരു മന്ത്രവാദം ചെയ്യുന്നതായി കാണിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ടിമ്മി കയറി വരുന്നു. എന്നിട്ട് ജാക്കറ്റ് കണ്ടുവന്ന് ലില്ലിയോട് ചോദിക്കുന്നു. ലില്ലി അത് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഞാനത് കണ്ടില്ലെന്ന് പറയുന്നു. അതിനുശേഷം ടിമ്മിയും ലില്ലിയും ഒപ്പം ഇരുന്ന് ലില്ലിയുടെ പഴയ ഫാമിലി ആൽബം ഒക്കെ എടുത്ത് നോക്കുന്നു. അപ്പോൾ ടിമ്മി പറയുന്നു, എനിക്കിപ്പോൾ വളരെ ആശ്വാസം തോന്നുന്നു നിങ്ങളോടൊക്കെ എന്റെ വിഷമം പങ്കുവെച്ചപ്പോൾ. ഞാൻ ഇത്രയും നാൾ മനസ്സിൽ കൊണ്ട് നടന്ന വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നുന്നുവെന്ന് ലില്ലി ടിമ്മിയെ ആശ്വസിപ്പിക്കുന്നു. തുടർന്ന് അവർ ചുംബിക്കുന്നു. പെട്ടെന്ന് അവിടേക്ക് ആദം കയറി വരുന്നു. എന്നിട്ട് ടിമ്മിയോട് ജേക്കബ് നിന്നെ വിളിക്കുന്നുണ്ടെന്ന് പറയുന്നു. ടിമ്മി താൻ എന്റെ ജാക്കറ്റ് അന്വേഷിക്കുകയായിരുന്നു, അത് എടുത്തിട്ട് വരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ആദമിന് എന്തോ സംശയം തോന്നുന്നു. അയാൾ ഒന്നും മിണ്ടാതെ പോകുന്നു. ആദം പോയ ശേഷം ടിമ്മിയും ലില്ലിയും വീണ്ടും ചുംബിക്കുന്നു. ശേഷം ബൈ പറഞ്ഞ് ടിമ്മി അവിടെ നിന്ന് പോകുന്നു. ഒപ്പം ലില്ലിക്ക് ടു ബി കണ്ടിന്യൂഡ് എന്നൊരു മെസ്സേജും അയക്കുന്നു. അന്ന് രാത്രി ലില്ലി കിടന്നുറങ്ങുമ്പോൾ ആരോ തന്റെ റൂമിലേക്ക് വരുന്നതായി അവൾക്ക് തോന്നുന്നു. ഒരു രൂപം തന്റെ മുമ്പിൽ നിൽക്കുന്നത് കണ്ട് ലില്ലി അതിനടുത്തേക്ക് ചെല്ലുന്നു. അത് ഐസായ ആയിരുന്നു. ഐസായയ്ക്ക് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്നൊരു അസുഖമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ശേഷം ജേക്കബ് അവിടേക്ക് വന്ന് ഐസായയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. പിറ്റേ ദിവസം ലില്ലിയുടെ ക്ലാസ്സിൽ പ്രൊഫസർ വന്നിട്ട് പറയുന്നു, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്, നമ്മുടെ ക്ലാസ്സിലെ ടിമ്മിയെ ഇന്നലെ അവന്റെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നും അതൊരു ആത്മഹത്യയാണെന്നും. ലില്ലിക്ക് ഇത് വളരെ വലിയൊരു ഷോക്ക് ഉണ്ടാക്കുന്നു. ക്ലാസ്സിലെ ആർക്കും ടിമ്മിയെ പോലെ ഒരാൾ ആത്മഹത്യ ചെയ്ത കാര്യം വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഇതെല്ലാം നമ്മൾ അവന്റെ മേൽ ചെയ്ത മന്ത്രവാദവും കൂടോത്രവും കാരണമാണ്. നമ്മളാണ് അവന്റെ മരണത്തിന് ഉത്തരവാദികൾ എന്ന് ഫ്രാങ്കി പറയുന്നു. അവന്റെ പേര് നമ്മൾ ചെയ്ത മന്ത്രവാദം കാരണമാണ് അവൻ ഇന്നലെ സ്വകാര്യമായ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞത്. ഒരു പക്ഷേ അവനത് താങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ലെന്ന് ഫ്രാങ്കി പറയുന്നു. പക്ഷേ ലില്ലി അവൻ ഇന്നലെ തന്റെ റൂമിൽ വന്നിരുന്നുവെന്നും നമ്മളോട് ഇതൊക്കെ പറഞ്ഞപ്പോൾ അവന് വലിയ ആശ്വാസമായെന്ന് എന്നോട് പറഞ്ഞെന്നും പറയുന്നു. ഞാൻ ഇന്നലെ അവന്റെ മേലൊരു മന്ത്രവാദം ചെയ്തെന്നും അതിനുശേഷം അവൻ എന്നെ ചുംബിച്ചെന്നും പറയുന്നു. ഇത് കേട്ട ടാബി അവളോട് ദേഷ്യപ്പെടുന്നു. നിനക്കിതൊക്കെ ഒരു കുട്ടികളിയാണോ? നമ്മൾ ഈ ശക്തി ഉപയോഗിച്ച് വിശ്വാസവും ഐക്യവും ഉണ്ടാക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ നിന്റെ ഇഷ്ടത്തിന് തോന്നിയതുപോലെ അത് ഉപയോഗിക്കുകയല്ല വേണ്ടതെന്ന് ടാബി പറയുന്നു. നമുക്ക് തൽക്കാലം ഇത് ഇവിടെ വെച്ച് നിർത്താം. ഈ കഴിവുകളൊക്കെ നേരാമണ്ണം ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് അവൾ പറയുന്നു. അങ്ങനെ അവർ 3 പേരും പിരിയുന്നു. അന്ന് രാത്രി ലില്ലി വീട്ടിലെ ഹാളിൽ ശബ്ദം കേട്ട് താഴേക്ക് ചെന്ന് നോക്കുമ്പോൾ ആദം അവിടെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മറ്റു ആളുകളോടൊപ്പം ആദമിന്റെ 3 മക്കളുമുണ്ട്. അവിടെ വെച്ച് ആദം പറയുന്നു, നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ദൗർബല്യമുണ്ട്, ആ ദൗർബല്യത്തെ നമ്മൾ ശക്തിയാക്കി മാറ്റുകയാണ് വേണ്ടതെന്ന്. ആദം ജേക്കബിന് അടുത്തേക്ക് വിളിച്ചിട്ട് നമ്മൾ ദുരന്തങ്ങളെ നേരിടാൻ പഠിക്കണമെന്നും നമ്മളുടെ ഉള്ളിലെ ദൗർബല്യങ്ങളെ ഒഴിവാക്കണമെന്നും പറയുന്നു. നിന്റെ കൂട്ടുകാരൻ തിമ്മി ദുർബലനായിരുന്നുവെന്നും അതുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്തതെന്നും പറയുന്നു. ജേക്കബ് ഇതെല്ലാം കേട്ട് പൊട്ടിക്കരയുന്നു. ഇതെല്ലാം ദൂരെ നിന്ന് ലില്ലി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. അന്ന് രാത്രി ലില്ലി ഉറക്കം വരാത്തതുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങി നടക്കുന്നു. അപ്പോൾ അവൾ അവിടെ ആദമിനെ കാണുന്നു. ആദം ലില്ലിയോട് അന്ന് ഞാൻ നിന്നോട് അല്പം മോശമായി പെരുമാറിയെന്നും അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നുവെന്നും പറയുന്നു. തന്റെ 3 മക്കളെ ഒരു സിംഗിൾ പാരന്റായി വളർത്തിയെടുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടുവെന്നും അതുകൊണ്ടാണ് പലപ്പോഴും വളരെ കർക്കശക്കാരനായി എനിക്ക് പെരുമാറേണ്ടി വരുന്നതെന്നും ആദം പറയുന്നു. ടിമ്മിയുമായി നിനക്ക് അടുത്ത സൗഹൃദമുണ്ടായിരുന്നെന്ന് എനിക്ക് അറിയാമെന്ന് അയാൾ പറയുന്നു. ആദം ലില്ലിക്ക് വർഷങ്ങളായി അയാളുടെ കുടുംബം കൈമാറി വരുന്ന മകുടം കാണിച്ചു കൊടുക്കുന്നു. എല്ലാവരും പാമ്പുകളെ ഭയത്തോടെയാണ് കാണുന്നത്. എന്നാൽ ഞങ്ങളുടെ ആചാരപ്രകാരം പാമ്പുകളെ പുനർജന്മത്തിന്റെ പ്രതീകമായാണ് കാണുന്നതെന്ന് ആദം പറയുന്നു. ഒരുപാട് വൈകി, നമുക്കിത് പിന്നീട് തുടരാം, ടു ബി കണ്ടിന്യൂഡ് എന്ന് അയാൾ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ലില്ലിക്ക് പെട്ടെന്നാണ് ടിമ്മി ലില്ലിക്ക് അയച്ച ടു ബി കണ്ടിന്യൂഡ് എന്ന മെസ്സേജ് ഓർമ്മ വരുന്നു. അവൾ എന്തോ അപകടം നടക്കുന്നു. അന്ന് രാത്രി അവൾ വളരെ വിചിത്രവും ഭയാനകവുമായൊരു സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുന്നു. ലില്ലിയുടെ നിലവിളി കേട്ട് ഹെലൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ ലില്ലി പറയുന്നു, നമ്മളിവിടെ സുരക്ഷിതരല്ല, ആദം അപകടകാരിയാണെന്ന്. എന്നാൽ ഹെലൻ അത് കാര്യമായി എടുക്കുന്നില്ല. ഇതെല്ലാം നിന്റെ മനസ്സിന്റെ തോന്നലാണെന്നൊക്കെ പറഞ്ഞ് ഹെലൻ അവളെ ആശ്വസിപ്പിക്കുന്നു. എന്നാൽ ലില്ലി ആദമിനെതിരായി എന്തെങ്കിലും തെളിവുകൾ കിട്ടാൻ വേണ്ടി വീട് മുഴുവൻ അന്വേഷിക്കുന്നു. അന്വേഷണത്തിനിടയിൽ ലില്ലി എന്ന് പേരുള്ള ഒരു ഡോക്യുമെന്റ് അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നു. ഡോക്യുമെന്റ് തുറന്നു നോക്കുന്ന ലില്ലിക്ക് മനസ്സിലാവുന്നു താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും ഹെലൻ തന്റെ സ്വന്തം അമ്മയല്ലെന്നും. പെട്ടെന്ന് ഹെലൻ അവിടേക്ക് കയറി വരുന്നു. ലില്ലി എന്തുകൊണ്ട് ഇതെന്നെ മുൻപേ അറിയിച്ചില്ലെന്ന് ചോദിച്ചുകൊണ്ട് കരയുന്നു. അപ്പോൾ ഹെലൻ പറയുന്നു, നിനക്ക് ജന്മം തന്ന നിന്റെ സ്വന്തം അമ്മയാണ്, ഇത് നിന്നെ ഒരിക്കലും അറിയിക്കരുതെന്ന് എന്നോട് പറഞ്ഞതെന്ന്. നീ ഒരു ദത്തുപുത്രിയാണെന്ന് ഒരിക്കലും നീ അറിയാൻ പാടില്ലെന്ന് അവർ ആഗ്രഹിച്ചിരുന്നെന്നും ഞാൻ അങ്ങനെ അവർക്ക് വാക്ക് കൊടുത്തിരുന്നെന്നും ഹെലൻ പറയുന്നു. ലില്ലിയുടെ അമ്മ ഒരു മാനസിക രോഗിയായിരുന്നെന്നും ഹെലനിൽ നിന്നും ലില്ലി അറിയുന്നു. പിറ്റേ ദിവസം ഒരു പാർട്ടിയിൽ വെച്ച് ഹെലൻ ഫ്രാങ്കിയോടും ടാബിയോടും ലൂറിസിനോടും സംസാരിക്കണമെന്ന് പറയുന്നു. പക്ഷേ അവർക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറുന്നു. വിഷമം കൊണ്ട് തിരിഞ്ഞു നടക്കുന്ന ലില്ലിയുടെ അടുത്തേക്ക് ഹെലൻ വരുന്നു. എന്നാൽ ലില്ലി തുടരുതെന്ന് പറഞ്ഞ് കൈ പോക്കുമ്പോൾ അവർ തെറിച്ചു വീഴുന്നു. ലില്ലി ആരോടും ഒന്നും പറയാതെ അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു.
ലൂർസും ടാബിയും ഫ്രാങ്കിയും ലില്ലിയെ പറ്റി സംസാരിക്കുന്നു. അവൾ അവളുടെ ശക്തി അനാവശ്യമായി ഉപയോഗിച്ചതാണ് ഇതിനൊക്കെ കാരണമെന്നും നമ്മൾ നമ്മുടെ ശക്തികൾ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലതെന്നും അവർ തീരുമാനിക്കുന്നു. അടുത്ത സീനിൽ ഹെലൻ ലില്ലിയോട് പറയുന്നു, നീ പറഞ്ഞതാണ് ശരി, നമ്മളിവിടെ വരാൻ പാടില്ലായിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായത്, അതുകൊണ്ട് നമുക്കിവിടെ നിന്നും ഉടനെ പോകാമെന്നും പറയുന്നു. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം, നീ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ വെച്ച് തന്നെ നിർത്തണം എന്ന് ലില്ലിയോട് ആവശ്യപ്പെടുന്നു. ഇത് കേട്ട ലില്ലി അത്ഭുതപ്പെടുന്നു. തന്റെ കഴിവുകളെക്കുറിച്ച് ഹെലൻ ഇതിന് മുൻപേ അറിയാമായിരുന്നു എന്ന് അവൾ മനസ്സിലാക്കുന്നു. നിന്റെ ശക്തികളെക്കുറിച്ച് ഞാൻ മുൻപേ നിന്നോട് പറയേണ്ടതായിരുന്നെന്ന് ഹെലൻ പറയുന്നു. നിനക്ക് കിട്ടിയ പാരമ്പര്യമായ കഴിവുകൾ ഒരു ശാപമാണെന്നും നീ അത് എന്നിലേക്ക് പകരണമെന്നും നിനക്ക് വേണ്ടി ആ ഭാരം ഞാൻ ഏറ്റെടുത്തോളമെന്നും ഹെലൻ പറയുന്നു. ഞാൻ പറയുന്ന മന്ത്രം എന്നോടൊപ്പം ഏറ്റുചൊല്ലിയാൽ നിന്റെ ശക്തിയൊക്കെ എനിക്ക് കിട്ടുമെന്നും അതോടുകൂടി നിന്റെ വിഷമങ്ങളെല്ലാം മാറുമെന്നും അവർ പറയുന്നു. എന്നാൽ ലില്ലി അതിന് മടിക്കുന്നു. അപ്പോൾ ഹെലൻ പറയുന്നു, ഞാൻ നിന്റെ അമ്മയാണ്, നിനക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ പറയില്ലെന്ന്. എന്നാൽ ലില്ലി പറയുന്നു, നിങ്ങൾ എന്റെ അമ്മയായിരുന്നുവെങ്കിൽ എനിക്ക് കിട്ടിയ കഴിവുകളെല്ലാം ശാപമാണെന്നും അപകടമാണെന്നും ഒരിക്കലും നിങ്ങൾ പറയില്ല. പെട്ടെന്ന് ഹെലൻ തന്റെ രൂപം മാറി ആദമായി മാറുന്നു. ആദം ലില്ലിയെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു. ഇതേ സമയം ഫ്രാങ്കി ഓജാ ബോർഡിലെ കരു നീങ്ങുന്നു ശ്രദ്ധിക്കുന്നു. ഓജാ ബോർഡിലൂടെ ടിമ്മി അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു. ടിമ്മി അവരോട് തന്നെ കൊന്നത് ആദമാണെന്ന് പറയുന്നു. ഇതേ സമയം ലില്ലിയെ ആദം ഒരു കാട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ആദമിനെ പ്രതിരോധിക്കാനായി ലില്ലി തന്റെ ശക്തികൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൾക്ക് അതിന് കഴിയുന്നില്ല. നിനക്ക് നിന്റെ ശക്തി ഉപയോഗിക്കാനാവില്ല, അതിന് കാരണം നിന്റെ കൂട്ടുകാരാണ്. നിങ്ങളുടെ ശക്തികൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്, അതുകൊണ്ട് അവർ ശക്തി ഉപേക്ഷിച്ചാൽ നിനക്കും അത് ഉപയോഗിക്കാൻ കഴിയില്ല, ആദം പറയുന്നു. നിനക്ക് എന്താണ് വേണ്ടതെന്ന് ലില്ലി ചോദിക്കുന്നു. എനിക്ക് നിന്റെ ശക്തികൾ മുഴുവനും വേണം, അത് ഉപയോഗിച്ച് എനിക്ക് അജയനാവണമെന്ന് ആദം പറയുന്നു. എന്റെ അമ്മയെ നീ എന്ത് ചെയ്തെന്ന് ലില്ലി ചോദിക്കുന്നു. നിന്റെ രണ്ടാനമ്മ ഹെലനെ ഞാനൊരിടത്ത് ബന്ധിച്ചു വെച്ചിരിക്കുകയാണെന്നും നിനക്ക് ജന്മം തന്ന നിന്റെ സ്വന്തം അമ്മ മറ്റൊരു തരത്തിലുള്ള ബന്ധനത്തിലാണെന്നും അയാൾ പറയുന്നു. നിന്റെ അമ്മയും എന്നോട് ഒരുപാട് പോരാടി അവസാനം തോൽവി സമ്മതിക്കേണ്ടി വന്നവളാണെന്ന് ആദം പറയുന്നു. നിന്റെ ശക്തി നിന്നിൽ നിന്നും പിടിച്ചു വാങ്ങാൻ പറ്റില്ല, അത് നീ എനിക്ക് സ്വമേധയെ തന്നാലേ കഴിയൂ എന്ന് പറയുന്നു. അത് നീ എന്നെ കൊന്നാലേ കഴിയൂ എന്ന് ലില്ലി മറുപടിയും പറയുന്നു. ലില്ലിയെ കൊല്ലാനായി ആദം കൈവാങ്ങുമ്പോൾ അവിടേക്ക് ലൂർസും ടാബിയും ഫ്രാങ്കിയും കടന്നു വന്ന് ടൈം ഫ്രീസ് ചെയ്യുന്നു. ലില്ലിയോട് അവർ മൂന്ന് പേരും ക്ഷമ ചോദിക്കുന്നു. മൂന്ന് പേരും ആദമിനെ കീഴടക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ വളരെയധികം ശക്തിശാലിയായ ആദം അവർ ഉപയോഗിക്കുന്ന മന്ത്രവാദങ്ങളെ നിഷ്പ്രഭമാക്കുന്നു. ആദമിനെ കീഴടക്കാൻ തങ്ങളുടെ ശക്തി പോരാതെ വരുമെന്നവർ കരുതുമ്പോൾ ലില്ലി പറയുന്നു, നമ്മൾ ആദമിനെ ഇല്ലാതാക്കണമെങ്കിൽ നമുക്കുള്ളിലെ വായു, ജലം, ഭൂമി, അഗ്നി എന്നീ ശക്തി ഉപയോഗിച്ച് ഒരുമിച്ച് നിന്നാലേ കഴിയുമെന്ന്. ശേഷം അവർ തങ്ങളുടെ ശക്തികൾ ഉപയോഗിച്ച് ആദമിനെ നേരിടുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ദിവസങ്ങൾക്ക് ശേഷം ലില്ലിയും കൂട്ടുകാരും സ്കൂൾ വിട്ട് നടന്നു വരുമ്പോൾ ഹെലൻ അവിടേക്ക് കാറ് കൊണ്ടുവരുന്നു. ലില്ലി കൂട്ടുകാരോട് ബൈ പറഞ്ഞ് ഹെലന്റെ അടുത്തേക്ക് പോകുമ്പോൾ ഹെലൻ നീ റെഡിയാണോ എന്ന് ചോദിക്കുന്നു. അതേന്ന് തലയാട്ടുന്ന ലില്ലി അടുത്ത സീനിൽ ഒരു മെന്റൽ അസൈലത്തിലേക്ക് പോകുന്നത് കാണിക്കുന്നു. അവിടെ നാൻസി ഡൗൺസ് എന്നൊരാളെ കാണാനാണ് അവർ ചെല്ലുന്നത്. നാൻസി ഡൗൺസ് ലില്ലിയെ കണ്ട് ആരാണ്, എന്ത് വേണമെന്നെല്ലാം ചോദിക്കുമ്പോൾ ലില്ലി പറയുന്നു, ഞാൻ നിങ്ങളുടെ മകളാണെന്ന്. അവിടെ സിനിമ തീരുകയാണ്. നാൻസി ഡൗൺസ് എന്ന കഥാപാത്രം 1996 റിലീസായ ദ ക്രാഫ്റ്റ് എന്ന പ്രീക്വലിലെ കഥാപാത്രമായി വരുന്നുണ്ട്. ഹൊറർ ഫാന്റസി സൂപ്പർ നാച്ചുറൽ ചിത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായും കാണാൻ പറ്റിയ ഒരു ചിത്രമാണ് ദ ക്രാഫ്റ്റ് ലെഗസി. വീഡിയോ എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് മറ്റൊരു സിനിമയുമായി വീണ്ടും കാണാം. ബൈ.